ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സമയം വരുമ്പോൾ 4 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല മഴയാണ്, ഇന്നും ഇങ്ങനെയാണ് കേട്ടോ. മക്കൾ സ്കൂളിട്ട് വരുന്ന സമയത്ത് നല്ല മഴയായിരിക്കും. അപ്പോൾ മഴയ്ക്കല്ലേ നല്ല ചൂടോടെ പഴംപൊരി ചുട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അവർ വന്നിട്ട് ചുട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മാവ് കുഴച്ച് കുറച്ച് കഴിഞ്ഞ് എൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് മക്കളെ സ്കൂൾ ബസ് വന്നു കേട്ടോ. അപ്പോൾ അവരെ കൊണ്ടുവരാൻ പോവുകയാണ്. നല്ല മഴ ഉണ്ട് കേട്ടോ, കുടയൊക്കെ എടുത്തിട്ട് പോവുകയാണ്. അങ്ങനെ ഞാൻ മക്കളെ കൂട്ടിയിട്ട് വന്നു കേട്ടോ. മഴ ഉണ്ടെങ്കിലും വീഡിയോയിൽ എത്ര മഴ തെളിഞ്ഞാണ്ട് കാണുന്നില്ല. പിന്നെ അവരെ അകത്ത് കയറി വന്ന ഉടനെ തന്നെ നിച്ചുട്ടനി ഇന്ന് രാവിലെ പോകുമ്പം എക്സാം പേഡ് വേണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അവന് ഞാൻ എക്സാം പേഡ് വാങ്ങിച്ചിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടുള്ള സന്തോഷമാണ് കേട്ടോ. അതിൽ ബൈക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കുകയാണ്. നാളെ ഞാൻ എക്സാം എഴുതാൻ പോവുകയാണെന്നും പറഞ്ഞിട്ട് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും കേട്ടോ. അതേപോലെ തന്നെ കാണുന്ന എല്ലാ കൂട്ടുകാരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അവരെ യൂണിഫോമൊക്കെ മാറ്റിയിട്ട് അവരെ കുളിക്കാൻ പറഞ്ഞയച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരടുപ്പിൽ ചായയും വെച്ചിട്ടുണ്ട്, ഒരടുപ്പിൽ പിന്നെ നമ്മൾ പയമ്പരി ചുട്ടെടുക്കാനുള്ള എണ്ണയും കൂടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചായ തിളച്ച് വന്നപ്പോൾ അവർക്ക് പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ പയമ്പൊരിയൊക്കെ ഉണ്ട് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. മഴ ആയാൽ പിന്നെ എണ്ണക്കടിയും കട്ടൻ ചായയും അത് നല്ലൊരു ഇതല്ലേ. മക്കൾക്ക് പിന്നെ സ്കൂളിട്ട് വരുമ്പം ചോറൊന്നും കഴിക്കുന്ന മക്കളല്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് വീട്ടിലുണ്ടാക്കി കൊടുക്കുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അധികം വീട്ടിലാണ് കടിയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചായയൊക്കെ തിളച്ചതല്ലേ, അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് ചൂടാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അവർ കുളിച്ച് വരുമ്പോഴേക്കാണ്ട് ചൂടാറ്റി കഴിഞ്ഞാൽ പിന്നെ ചായയും പയമ്പൊരി ഒക്കെ കണ്ട് കൊടുക്കാമല്ലോ. അങ്ങനെ നിച്ചുട്ടൻ്റെയും റിച്ചുവിൻ്റെയും കുളി കഴിഞ്ഞിട്ടുണ്ട്. അവർ മാറ്റി വന്നിട്ട് അവർ പഴംപൊരിയും ചായയൊക്കെ കുടിച്ചു കേട്ടോ. റിച്ചുവിന് സ്കൗട്ടുണ്ട്, അപ്പം അവൻ അതിന് പോവുകയാണ്. അപ്പോഴേക്ക് റിജും കൂടെ കുളിച്ച് വന്ന് ഡ്രസ്സൊക്കെ മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിച്ചുട്ടന് ഇനി റിച്ചുവിൻ്റെ കൂടെ ആ സ്കൗട്ടൊന്ന് കാണാൻ പോവും. അപ്പോൾ റിജുകുട്ടനെ മാറ്റിക്കഴിഞ്ഞ് അവനും പഴംപൊരിയും ചായയൊക്കെ കുടിച്ചു. അവനും കൊടുത്തല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനും ഇരുന്ന് പഴംപൊരിയും ചായയൊക്കെ കുടിച്ചു കേട്ടോ. നിച്ചു റിജു മദ്രസ് പോയി, റിജു ഇരുന്ന് ചായയും കുടിച്ചു കേട്ടോ. പിന്നെ ചായ കുടി കഴിഞ്ഞപ്പം റിജുവും പോയി. ഇൻ്റെയും റിജുവിൻ്റെയും ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ക്ലാസ്സും പാത്രമൊക്കെ കൊണ്ട് അടുക്കളയിൽ കൊണ്ടുവച്ചു. പിന്നെ ടേബിളൊക്കെ ഒന്ന് വൃത്തിയായി തുടച്ചെടുത്തു കേട്ടോ. ടേബിളിൽ പിന്നെ കട്ടൻ ചായ ആയാൽ പിന്നെ അതിങ്ങനെ ഒട്ടിപ്പിടിക്കുമല്ലോ. അപ്പം ടേബിളൊക്കെ ഒന്ന് നനച്ച് വൃത്തിയാക്കി തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചായ കുടിച്ച പാത്രങ്ങളും മക്കൾ സ്കൂൾക്ക് ചോറ് കൊണ്ടുപോയി ടിഫിൻ ബോക്സും സ്നാക്സ് ബോക്സും ഒക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. പാത്രം കഴുകുന്ന ജോലി അതെനിക്കിഷ്ടമല്ലാത്തൊരു ജോലിയാണ് കേട്ടോ. എനിക്ക് നല്ല അധികം ആൾക്കാർക്കും അങ്ങനെയൊക്കെ എത്ര കഴുകി വെച്ചാലും പിന്നെയും പിന്നെ പാത്രമായിരിക്കും. അത് മക്കൾ സ്കൂളിട്ട് വന്നാൽ അങ്ങനെ തന്നെ കേട്ടോ. ഇനിയിപ്പോൾ ഇത് കഴുകി വെക്കുമ്പോഴേക്കും അവർ അടുത്ത വെള്ളം കുടിക്കലും ചായ കുടിക്കലും അങ്ങനെ കഴുകാൻ ഇഷ്ടംപോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ വീഡിയോസ് കുറേ ആളുകൾ കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ കുറേ ആളുകൾ കാണുമ്പോൾ ലൈക്കൊന്നും ചെയ്യാണ്ടാണ് കാണുന്നത്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഇഷ്ടംപോലെ ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് വീഡിയോസ് ഇട്ട് മുന്നിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഞാൻ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ കഴുകിയിട്ട് അങ്ങനെ സ്റ്റാൻഡിലേക്ക് വെക്കും. പിന്നെ മക്കൾ സ്കൂൾക്ക് കൊണ്ടുപോകുന്ന പാത്രങ്ങൾ കഴുകി ഉടനെ തന്നെ ഈ തിണ്ടിൽ തന്നെ വെക്കും കേട്ടോ. എന്നിട്ട് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ വെള്ളം ഒന്ന് ചോർത്തി കളഞ്ഞിട്ട് പിന്നെ ഒരു ബേസിലേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ ചെയ്യുക. ചെറിയ തിണ്ടല്ലേ, അപ്പോൾ നമുക്ക് തിണ്ടിൽ വെക്കാനുള്ള സൗകര്യമില്ല, അതുകൊണ്ട് ബേസിക്കണ്ട് മാറ്റി വെക്കും. അങ്ങനെ എൻ്റെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ടിഫിൻ ബോക്സിലത്തെ വെള്ളമൊക്കെ ഉണ്ട് നന്നായിട്ട് കുടഞ്ഞിട്ട് ബേസിലേക്ക് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ തിണ്ടൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചിട്ടാൽ പിന്നെ ഇന്നധികം പണികളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ രാവിലെ വെച്ച ചോറ് തന്നെ ഉണ്ട്, അപ്പം അത് മതി. അതിക്ക് വല്ല മുട്ട പൊരിക്കുകയോ പപ്പടം പൊരിക്കുകയോ തൈര് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ തിണ്ടൊക്കെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ റേഷനറി ഇട്ടിട്ട് സോയാ ബീൻസും ഒക്കെ ഇട്ടിട്ട് ഒരു ബിരിയാണിയെല്ലാം വെച്ചേ അതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മതിയെന്ന് വിചാരിച്ചു. അങ്ങനെ മക്കളൊക്കെ മദ്രസയ്ക്ക് പോയി സ്കൗട്ടും ദഫൊക്കെ പഠിക്കാനായിട്ട്. അപ്പം പിന്നെ അവർ പോയില്ലേ, എനിക്ക് പിന്നെ പണിയൊന്നുമില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ പുറത്തൊരു ചെയറിട്ടിട്ട് ഇങ്ങനെ ഈ നെറ്റിൻ്റെ ഉള്ളിൽ കൂടെ കേട്ടോ, ഈ നെറ്റ് കെട്ടിയിട്ടുള്ളത് നിച്ചുട്ടൻ താഴേക്ക് നോക്കാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നോക്കാണ്ട് നിൽക്കാനല്ല, കയറി
ഇതാക്കാൻ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എന്നിട്ടുള്ള കൂടെ കുറച്ച് നേരം ഇരുന്ന് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ മഹരിഭാഗം കൊടുത്ത് നിസ്കാരം ഓത്തും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മക്കൾക്ക് ക്വാർട്ടർലി എക്സാമാണ് കേട്ടോ നാളെ. അപ്പം അതിനുള്ള പഠിത്തമായിരുന്നു. റിച്ചൂന് എന്തോ ഒരു സബ്മിറ്റും കൂടെ ചെയ്യാനുണ്ട് പ്രൊജക്റ്റ് എന്നിട്ട്, അവനതും കൂടെ ചെയ്യാനിട്ടോ. പിന്നെ അവരെ പഠിത്തമൊക്കെ കഴിഞ്ഞതിൻ്റെ ഇടയ്ക്ക് ഞാൻ നിച്ചൂട്ടനും റിജുവിനും ചോറ് കൊടുക്കുക, അല്ലെങ്കിൽ അവർ ഉറങ്ങിപ്പോയാലോന്ന് വിചാരിച്ചിട്ട് പപ്പടം പൊരിക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചോറൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പപ്പടം പൊരിച്ചത് മതി എന്ന് പറഞ്ഞു, തൈര് വേണമെന്ന് വെച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ. മക്കൾക്ക് പിന്നെ ഇങ്ങനത്തെ ചോറൊക്കെ ഉണ്ടാകുമ്പം വേറെ കറി ഒന്നും വേണ്ട ആവശ്യമില്ല കേട്ടോ. വല്ല മുട്ട പൊരിച്ചതോ പപ്പടം പൊരിച്ചതോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മതി. അപ്പം റിജുവിന് ഫസ്റ്റ് ഞാൻ ചോറ് കൊടുത്തു, അപ്പോൾ അവൻ ഇരുന്ന് കഴിക്കുന്നുണ്ട്. നിച്ചുവിന് പിന്നെ ചോറ് എടുത്തപ്പോൾ അവൻ ഭയങ്കര കളിയായിരുന്നു, വേണ്ട പപ്പടം മാത്രം മതി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ അവനെ ചോറൊക്കെ കഴിപ്പിച്ച് പിന്നെ റിച്ചു പള്ളിയിൽ നിന്ന് വന്ന് അവനും ചോറൊക്കെ കഴിച്ചു. അപ്പം അവരൊക്കെ കിടത്തി, നിച്ചുട്ടനെയും കിടത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കിടത്തിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് കുറച്ച് അയൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അയൻ ചെയ്യുമ്പോൾ ഇങ്ങനെ എന്നെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ മൂന്നാളുണ്ട് കിടത്തിയിട്ട് അയൻ ചെയ്യാൻ നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് മൂന്നാളും കിടത്തിയിട്ട് അയൻ ചെയ്തു. എല്ലാം അയൻ ചെയ്തെടുത്തിട്ട് പിന്നെ യൂണിഫോമും കൂടെ ഉണ്ട് എടുത്തു വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ അയൻ ചെയ്ത് വന്നപ്പോഴേക്ക് നിച്ചുട്ട നല്ല ഉറങ്ങിയിരുന്നു. അപ്പം അവനെ ശരിക്കും പുതപ്പൊക്കെ ഒന്ന് വിരിച്ചു കൊടുത്തിട്ട് പിന്നെ അവരെ യൂണിഫോമൊക്കെ എടുത്ത് അതും കൂടെ ഒന്ന് അയൻ ചെയ്ത് വെച്ചോട്ടോ. അത് അയൻ ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ നാളെ എക്സാം അല്ലേ, അപ്പോൾ എക്സാം ബുക്കൊക്കെ ഒന്ന് ബാഗിൽ നിന്ന് മാറ്റി പേഡും പെൻസിലും റബ്ബറും കട്ടറും ഒക്കെ ഒന്ന് ബാഗൊക്കെ ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു. പിന്നെ സ്റ്റൂളും ചെയറും ഒക്കെ ഒന്ന് അടുക്കി വെച്ച് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അത്ര വേസ്റ്റ് ഉണ്ട്. റിജുവിന് സ്കൂളിട്ട് വന്നാൽ ഏറ്റവും വലിയൊരു പണി അതാണ് കേട്ടോ. ഈ പേപ്പർ എടുത്ത് കത്രിക കൊണ്ട് വെട്ടുക, പ്രൊജക്റ്റ് ചെയ്യുക, അത് ചെയ്യുക, കളറടിക്കുക, ഡ്രോയിങ് ചെയ്യുക, അങ്ങനത്തെ പണികളൊക്കെ റിജുവിന് ഇഷ്ടമുള്ളൊരു പണികളാണ്. അപ്പം ഇഷ്ടംപോലെ പേപ്പറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അതേപോലെ ബുക്ക് പെൻസിൽ ഷാർപ്പ് ചെയ്ത അതുണ്ടാവില്ലേ, അതും പൊടിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം വീടൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അടിച്ചെടുത്താൽ തന്നെ നല്ല വൃത്തിയായിട്ടുണ്ടാവും കേട്ടോ. പിന്നെ അവരിന്ന് സ്കൂൾ വിട്ടിട്ട് മദ്രസയിൽ പോയതുകൊണ്ട് അകത്ത് ചളിയൊന്നും ആയിട്ടില്ല. അപ്പം വെറുതെ ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇപ്പോൾ വീട് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചോറൊക്കെ തിന്നു കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ ഇഷ്ടംപോലെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാത്രങ്ങളും കൂടി ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചിട്ട് പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ച് തുണ്ടൊക്കെ ഒന്ന് തുടച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക.